വെൽക്കം ടു ലൈസ് മീഡിയ. നമ്മൾ പപ്പിയൊക്കെ വളർത്തുമ്പം മിക്കവാറും ജർമ്മൻ ഷെപ്പേർഡ്, ഡോവർമാൻ, അതേപോലെ റോട്ട്വീലർ, ഇതേപോലെ പ്രേ ഡ്രൈവ് ഉള്ള പപ്പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരിക്കും പപ്പിയുടെ ബൈറ്റിങ് അല്ലെങ്കിൽ പപ്പിയുടെ മൗത്തിങ് എന്ന് പറയും. അതാണ്ട് ഇതേപോലെ നമ്മൾ കൈയൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൈ താണ്ട് ഇതേപോലെ കടിച്ചുകൊണ്ടിരിക്കും. ഇത് നല്ല പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നല്ല ചെറിയ പല്ലായതുകൊണ്ടിട്ട് നമുക്ക് നല്ലോണം വേദനിക്കും. നമ്മൾ കൈ വലിച്ചു കഴിഞ്ഞാൽ മുറിയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇദ്ദേഹത്തിന് നമ്മുടെ ചെറിയ കാട്ടിലും ടെസയക്കാട്ടിലും ഇച്ചിരൂടെ ബൈറ്റിങ് കൂടുതലാണ്. കൂടുതലായത് കൊണ്ടിട്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. റോട്ട്വീലർ പപ്പിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ബൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടെസ ആയിരുന്നുണ്ടെങ്കിൽ കടിച്ചിട്ട് നമ്മളൊന്ന് തട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിടുമായിരുന്നു. തട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയൊന്നുമല്ല, ഇതേപോലെ വിട് 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 ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനെ വിടുമായിരുന്നു. ഇയാൾ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുവാണ്, കടിച്ചങ്ങ് വെച്ചേക്കും. കടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല വേദനയുമാണ്. അതേപോലെ തന്നെ താഴെ കിടക്കുന്ന ചെരുപ്പ്, നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും പപ്പിക്ക് കടിക്കാൻ ആവശ്യമുള്ളതായിരിക്കും. അപ്പം അതെല്ലാം നമ്മളെടുത്ത് മാറ്റി വെച്ച് മാറ്റി വെച്ചാണ് സാധാരണ ശീലിപ്പിക്കുന്നത്. അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ആ സാധനങ്ങൾ, ഇപ്പോൾ ചെരുപ്പ് നമ്മൾ അറിയാതെ പുറത്തിട്ട് പോയി കഴിഞ്ഞാൽ അത് കടിക്കാനായിട്ട് എടുത്തോണ്ട് പോകും. അപ്പോൾ നമ്മൾ ആ സാധനങ്ങൾ അവിടെ ഇട്ട് തന്നെ അതിൽ കടിക്കരുത് എന്നുള്ളത് പഠിപ്പിച്ച് പഠിപ്പിച്ച് പോകണം. അതെങ്ങനെയാണെന്നുള്ളത് ഇതിനകത്തൊന്ന് പറഞ്ഞേക്കാം. ഇപ്പം മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ നടന്നു പോകുമ്പോൾ കാല് കയറി പിടിക്കുന്നതാണ്. നല്ല ആക്റ്റീവായിട്ടുള്ള ടൈമിൽ ക്ഷീണിച്ച് കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളൊന്ന് നക്കിയിട്ട് പോകത്തതേ ഉള്ളൂ. ഇതുണ്ടോ, ഇത് തിരിഞ്ഞടിക്കുന്നതെന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഇത് കൈയുടെ മൂവ്മെൻറ്റ് കാരണമാണ് കൂടുതലും കടിക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ കടിക്കാനായിട്ടുള്ള ടെൻഡൻസി സ്പീഡിൽ കൂടുന്നത് കണ്ടോ. ഈ സമയത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കടി കിട്ടും. ഈ സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ ഡെഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ പപ്പി കടിക്കാൻ തുടങ്ങും. അത് നൈസായിട്ട് പപ്പി തന്നെ നിർത്തുകയും ചെയ്യും. അതല്ല ഇനി കടിക്കുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ കൈ കടിച്ചുകൊണ്ടിരിക്കുവാണ്. ടുണ നോ, ടുണ നോ, നോ ക്യൂട്ട് കേ കണ്ടോ. അത് സ്റ്റോപ്പ് ചെയ്തതെന്ന് പറയുന്നത് അതിൻ്റെ റീസൺ നമ്മൾ നോ എന്തുവാണെന്നുള്ളത് പപ്പിയെ പഠിപ്പിച്ചിട്ടുണ്ട്, യെസ് എന്തുവാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഗുഡ് എന്തുവാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ കടിക്കുന്ന സമയത്ത് നമ്മൾ നോ പറഞ്ഞു, പപ്പി അനുസരിച്ചു, അനുസരിച്ചപ്പോൾ നമ്മൾ ഗുഡ് പറഞ്ഞു. അതാണ് ചെയ്തത്. കാലിൽ കടിച്ചു പിടിച്ചേക്കുമ്പോഴും ഇതേ കാര്യം തന്നെ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ചെറിയ ഒരു മാറ്റത്തിലൂടെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാണിക്കാം, ഒന്നുകൂടെ കൈ കടിക്കുന്നത് കാണിക്കാവേ. അതാ എൻ്റെ കൈ കടിച്ചു, കടിച്ചു വെച്ചേക്കുവാണ്. ചുണ നോ നോ, ഗുഡ് 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 ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ഗേൾ. വീണ്ടും ആക്റ്റീവായി, വീണ്ടും ആക്റ്റീവായി. ഓക്കെ നോ, ഗുഡ് ഗേൾ. കണ്ടോ, ആ മൊമെൻറ്റിൽ കടി വിടുന്നുണ്ട്. ആ റെസ്പോൺസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യെസും ഗുഡും നോയും ഒക്കെ നല്ലോണം പഠിപ്പിക്കണം. എൻ്റെ വീഡിയോസ് നേരത്തെ കിടപ്പുണ്ട്, നമ്മുടെ 10-ാമത്തെ എപ്പിസോഡാണ്. ആദ്യമുള്ള ഒരു ഓർഡറിൽ തന്നെ കണ്ടുവരിക. ഇനി കാലിൽ കടിച്ചു, നമ്മൾ നടന്നു പോകുമ്പോൾ കാലിൽ പിടിക്കുന്നത്, ഇപ്പോൾ താഴെ വിടുമ്പോൾ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്. മോനെ എച്ചുരുടെ ബാക്കിലോട്ട് നിന്ന് എടുത്തു. ടുണ ടുണ, നമ്മൾ ചുമ്മാതെ കാലിണക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പിടിക്കാൻ വരും. ടുണ ടുണ, ഏ ഗുഡ്. എൻ്റെ കാലിൽ പിടിക്കാൻ വരുന്നില്ല കേട്ടോ. ഞാൻ അറിയാതെ തന്നെ ഓരോരോ സമയത്ത് നോയൊക്കെ പറയും. അതാ പിടിക്കാൻ വരുന്നു, അതാ പിടിക്കാൻ വരുന്നുണ്ട്, പിടിക്കാൻ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ പാൻസി കടിച്ചു പിടിച്ചു, പാൻസി കടിച്ചു പിടിച്ചിട്ട് പുള്ളിക്കാരിയുടെ ഒരു പ്രശ്നം, പുള്ളിക്കാരി ഈ കടി വിടത്തില്ല. ആ ഇതിപ്പോൾ ക്യാമറ കൊണ്ടുവന്നതുകൊണ്ട് അതിനകത്തോട്ട് ശ്രദ്ധിച്ചതാണ്. ഞാച്ചിവിടെ ദൂരോട്ട് നിൽക്കാം. മോനെ അവിടെ നിന്നു, മോനം കണ്ടോ കേട്ടോ. ഓക്കെ, അതാണ്ടിപ്പോൾ എൻ്റെ കാല് കടിച്ചു പിടിച്ചേക്കുവാണ്, കടിച്ചു പിടിച്ചേക്കുവാണ്. നമ്മൾ ഇപ്പോൾ ഇത് പിടിച്ച് പിടിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പപ്പി തിരിച്ച് വലിക്കത്തതേ ഉള്ളൂ. ഇത് കണ്ടോ, ആ കടി വിടത്തില്ല. നമ്മൾ എങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാലും അങ്ങോട്ട് വന്ന് കടിക്കും. ഇത് കണ്ടോ, ഇങ്ങോട്ട് നീങ്ങിയാൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് നീങ്ങിയാൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, എൻ്റെ കൂടെ എവിടെ വേണേലും വരും. ഇത് കറക്റ്റ് പ്രേ ഡ്രൈവ് ആണ്, ആ മൂവ് ചെയ്ത് പോകുന്നതിൽ ഇപ്പോൾ കയറി പിടിക്കുന്നതാണ്. ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യിക്കുന്നത് ഞാൻ പറയാം. നമ്മൾ ആദ്യം അനങ്ങാതെ നിന്നു, ഇനി മോനെ എന്നെ കാണിച്ചോടാ. ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ടേ നമ്മൾ ഇപ്പം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ അനങ്ങാതെ നിൽക്കുന്നു. ഇതാണ്ട് അനങ്ങാതെ നിന്നപ്പോഴത്തേന് അയാൾ ആ ഫോളോ ചെയ്ത് വന്ന പ്രേ എന്തുവാണോ അത് ഡെഡായി, എന്നിട്ടും വിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ അതാ നല്ല കടി കടിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടോ, നല്ല കടിയാണ് കടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം വലിക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അയാളും കടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യണേ ഇത്രയേ ഉള്ളൂ. ഡെഡായി, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റോപ്പായി. സ്റ്റോപ്പായതിന് ശേഷം ടുണ നോ, വെരി ഗുഡ്, വെരി ഗുഡ് ഗേ, വെരി ഗുഡ്, വെരി ഗുഡ്. വേണേ ഒരു ട്രീറ്റും കൊടുക്കാം. കടിച്ചാൽ നല്ല ട്രീറ്റ് ഇപ്പോൾ കൊടുത്തത്. അത് സ്റ്റോപ്പാക്കിയതിന് വീണ്ടും നമ്മൾ മൂവ് ചെയ്താൽ ചിലപ്പോൾ വീണ്ടും കടിക്കാൻ വരും. ഇത് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. വേണ്ടതാ എൻ്റെ കാലിൽ പിടിച്ചു,
കാല് പിടിച്ചപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് പറയുന്നത് അയ്യോ എന്ന് പറഞ്ഞിട്ട് കാല് വലിക്കും. കാല് എത്ര വലിച്ചു കഴിഞ്ഞാലും നടന്ന് ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതാണ് പ്രോബ്ലം. അതിന് പകരം ഞാൻ സ്റ്റോപ്പായി, സ്റ്റോപ്പായിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിട്ട് എന്തോ ചെയ്യണം, നോ പറയണം. ട്യൂണ നോ 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 ഗുഡ് ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കേ യെസ്. കാമായപ്പോൾ നമ്മൾ ട്രീറ്റ് കൊടുത്തു, ഇത്രയേ ഉള്ളൂ. ഇത് ട്രീറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ, ട്രീറ്റ് ഞാൻ എക്സ്ട്രാ കൊടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ട്യൂണ താണ്ട ഇപ്പം നമ്മൾ കടി വിട്ടിട്ട് അവിടെ ഇറങ്ങിയിരിക്കുവാണ്. ഇനി വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ട് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ കാല് നമ്മളിതാ കളിപ്പിക്കാനിട്ട് കൊടുത്താൽ മതി. കണ്ടോ, നമ്മുടെ മൂവ്മെൻറ്റ് കാരണമാണ് ഈ കടി വരുന്നതെന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയണം. ക്ഷീണിച്ചെന്ന് തോന്നുന്നു കേട്ടാ, ഇത്രയൊക്കെ ഉള്ളു ഈ ഏജിൽ, ഇത്രയൊക്കെ കടിയേ വരത്തുള്ളൂ. ബാ ബാ ബാ, ഇതിപ്പം മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇത് കൂടി കൂടി വരും. താണ്ട വീണ്ടും കാലെ പിടിച്ചു. ട്യൂണാനോ ഗുഡ് 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 വെരി ഗുഡ് ഗുഡ് കേ ഓക്കെ. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കും കൂടെ ഞാൻ പറയാം. മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ കാലിൽ കടിച്ചുകൊണ്ടിരിക്കുന്നു, കടിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ട്രീറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ട്രീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പപ്പിക്ക് എന്തിനാണ് ട്രീറ്റ് കിട്ടിയത്? അവിടെ ബൈറ്റ് ചെയ്ത് കടിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ട്രീറ്റ് കിട്ടിയേക്കുന്നത്. അത് റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് വരും, അത് കൂടുതൽ ഗുരുതരവാദിയും ചെയ്യും. അതിന് പകരം നമ്മളിവിടെ ചെയ്തത് എന്തുവാണ്, അതിന് നോ പറഞ്ഞു, സ്റ്റോപ്പാക്കി, പപ്പി ഒരിടത്ത് കാമായിട്ടിരുന്നു, അതിന് ശേഷം ട്രീറ്റ് കൊടുത്തു. അപ്പോൾ കാമായാനാണ് ട്രീറ്റ് കിട്ടിയത്, അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പോൾ പല സാധനങ്ങൾ കടിക്കാനായിട്ട് അവിടെ എവിടെയൊക്കെ കിടപ്പുണ്ട്, അപ്പോൾ ഓരോന്നിൽ കടിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കും. അത് അവരുടെ ഏജിൻ്റെ ഭാഗമാണ്, ഒരിക്കലും അത് തടയരുത്. അതിന് പകരം എവിടെ കടിക്കണം എവിടെ കടിക്കണ്ട, കടിക്കാനായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക, ഇതേപോലുള്ള കാര്യങ്ങളേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.